കാർ അറ്റാക്ക് ചെയ്തതാണോ ഇല്ലെന്ന് അറിയണം. അവർ അദ്ദേഹം മുറിഞ്ഞ പോലെ തോന്നിക്കുന്നല്ലേ. ഇമ്മരെ പിടിക്കാനാണ് ഒരല്പം പാട്. ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ഒരു മാസം എടുക്കും. നമ്മൾ മോശപ്പോട്ടിൽ വെച്ച് ഏറ്റവും സൈസ് ഉള്ളവനാണ് ഇവനെയാണ് നമുക്ക് ചോര ഉള്ളതുപോലെ. ഗാറിന്റെ സ്വഭാവം വെച്ച് ഗാർ നമ്മുടെ മോശ ടാങ്കിൻ്റെ അടുത്താണ് നമ്മളിന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാനും ഉണ്ട്, ഇതേ കാർത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഈ ടാങ്ക് ഫുള്ളായിട്ട് ഇറങ്ങി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ മോശ ഫിഷസിനെ എല്ലാവരെയും പിടിക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര പേരുണ്ടോ? ഏഴ് പേരില്ലേ? ഏഴ് പേരുണ്ട്. നമ്മളെ ഗാർ ഉൾപ്പെടെ നമ്മളെ ഗാർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഗാറിൻ്റെ സ്വഭാവം വെച്ച് ഗാർ ഫുഡ് കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ അഗ്രസീവ് ആവുന്ന സമയത്തോ കൂടെ ഉള്ളവരെല്ലാവരും അറ്റാക്ക് ചെയ്യുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അത് നോക്കാം ഇവർ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ എല്ലാവരും ഗുഡ് ഈവനിങ്, എൻ്റെ ഒരു പ്രവീൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എക്കോസ്പോട്ട്. അപ്പോൾ നമ്മുടെ പരിപാടി ഇന്ന് ഇതാണ്. കാരണം നമുക്ക് ഇന്ന് പിടിച്ച് നോക്കിയാൽ പറ്റുള്ളൂ. കാരണം നമുക്ക് തോന്നുന്നു അവിടെ രണ്ട് മൂന്ന് പേർക്ക് സ്ക്രാച്ച് ഉണ്ടോ എന്ന് തോന്നുന്നു. കാരണം നമ്മളെ വൈറ്റിനൊക്കെ ദേഹത്തെ റെഡിഷൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗാർ അറ്റാക്ക് ചെയ്തതാണോ ഇല്ലയെന്ന് അറിയണം. പിന്നെ നമുക്ക് ഈ ടാങ്ക് ഫുള്ളായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവരെല്ലാവരെയും പിടിച്ച് നമുക്ക് സൈസ് എത്രയും നമുക്ക് നോക്കണം. കാരണം നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ മോശം ടാങ്കിൻ്റെ പണി തീരാറായി. തീരുന്ന സമയത്ത് ഇവരെല്ലാവരും നമ്മൾ മാറ്റുന്നുണ്ട്. അത് ഏകദേശം എനിക്കൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മാസം എടുക്കും. ആ ഒരു മാസത്തിൽ ഇവർ എത്ര വളർച്ച എടുക്കുമെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഇപ്പം നമുക്കൊരു സൈസ് നോക്കി നോക്കാം. എന്തായാലും ഇപ്പം നല്ല സൈസ് ഉണ്ട് അവർ. നമ്മൾ മോശം ഫിഷ് വളർത്തുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു 6 മാസമായില്ലടാ. 6 മാസമായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ സൈസ് നോക്കിയിട്ടില്ല. ഇന്നാണ് നമ്മൾ ആദ്യമായിട്ട് സൈസ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ ഇന്നും നോക്കാം, നമുക്ക് അന്ന് മാറ്റുമ്പോഴും നോക്കാം. അപ്പോൾ നമുക്ക് ചേഞ്ചസ് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളത് ഇപ്പോൾ തന്നെ വെള്ളം തുറന്നു വിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതെ, ഇപ്പോൾ തന്നെ ഏകദേശം കുറച്ച് വറ്റിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാവരെയും കാണാം കേട്ടോ. എല്ലാവരും നല്ലൊരു പേടിച്ച് നിൽക്കുകയാണ്. നമുക്ക് ഫിൽറ്ററിന് അങ്ങ് എടുക്കാറാ കാർത്തു. ഇത് മൊത്തം അഴുക്കായിരിക്കും മിക്കവാറും. ഇനി ഇത് കഴുകുന്നതിനാണ് വൃത്തിയാക്കുന്നതിന് ഏറ്റവും വലിയ പാട്. കുറച്ച് നേരത്തെ പണിയുണ്ട്. പിന്നെ അത്ര ഇല്ലല്ലോ. ആ ശരിയാ, ഇനിയിപ്പോൾ ഇതൊന്നും അല്ല കാർത്തു. നമ്മൾ കുളം വൃത്തിയാക്കുമ്പോഴാണ് നമ്മൾ ഓടാൻ വേണ്ടി പോണത്. പക്ഷേ അതൊരു കിടിലം സംഭവം. എന്തോടാ, നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് വെറൈറ്റി ഫിഷസ് അതിനകത്ത് കണ്ടു. നമ്മുടെ കാർപ്പിൽ വെറൈറ്റി കണ്ടു അല്ലേ. പിന്നെ നമ്മുടെ ജയിൻ്റ് ഗൗരാമിയിൽ വെറൈറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് വറ്റിക്കണ സമയത്ത് നമ്മൾ അടിപൊളി വിഷ്വലേക്ക്. പിന്നെ നമ്മുടെ ഷാർക്ക്, ഓ കൊണ്ടിടാത്ത മീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷാർക്കിൻ്റെ വലിപ്പം കണ്ടില്ല, ബ്ലാക്ക്, അവനൊക്കെ നല്ല കിടിലം വലിപ്പം. ഓ, 6 7 ഷാർക്കുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ടാങ്കിലോട്ട് മാറ്റുമ്പോൾ ഇവരെല്ലാവരും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മുടെ ടാങ്കിൻ്റെ പണി തീരാറായി. എന്തായാലും ഉടനെ തന്നെ നമ്മളെ ടാങ്കിൻ്റെ ഫുൾ വീട് നമുക്ക് വരുന്നതാണ്. ഓക്കെ, ആരെ പിടിക്കണം? കുഞ്ഞു ആൾക്കാരെയോ വലിയ ആൾക്കാരെയോ? ചെറിയ ആൾക്കാരെ പിടിക്കാം. ഓ, ആദ്യം നമുക്ക് കുഞ്ഞു ആൾക്കാരെ പിടിക്കാം. ഓക്കെ, അപ്പോൾ നീ ഓരോരുത്തരായിട്ട് എടുത്തത് എല്ലാവരും സൈഡിൽ പോയി നിൽക്കുക. ഓക്കെ, ഭയങ്കര ബഹളമായിരിക്കും ഇനിയിപ്പോൾ. ഓക്കെ, ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇവരെ ശരീരമൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. നമുക്ക് അവസാനം നോക്കാം, അവസാനം വിടുമ്പോൾ നോക്കാം. ഒന്ന് കിട്ടും. അവരദ്ദേഹം മുറിഞ്ഞ പോലെ തോന്നിക്കുന്നല്ലേ. അടുത്തതന്നെ ഇവനെ പിടിക്കട്ടാ. ഏറ്റവും കുഞ്ഞൊരുത്തൻ. ഓ ഓ ഓ, കിട്ടും. അപ്പം ഇവൻ്റെയൊക്കെ ദേഹം മുറിഞ്ഞിട്ടുണ്ടോ നമുക്ക് നോക്കണം. കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗാർ അറ്റാക്ക് ചെയ്യുമെന്ന്. ഗാറിൻ്റെ സ്വഭാവം വെച്ച് ഗാർ അത് തന്നെ ചെയ്യും. യെസ്, അടുത്ത ആള്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവരെ 4 പേരെയും നമ്മൾ ഒരുമിച്ചിടാൻ വേണ്ടി പോകണം. സാർ, ഒരേ സൈസിലുള്ള ഇനി ഒരാളും കൂടി ഉണ്ടല്ലേ. അതെ, പിടിച്ചോ കാർത്ത്. ഓ, പീക്കോക്ക് ഭയങ്കര ബന്ധക്കാരാണ്. ഓ യെസ്, നമുക്ക് 4-ാമത്തെ അവനെ കിട്ടി. നല്ല ഉണ്ട കണ്ണല്ലേ അവന്. ഓക്കെ, ഇനിയുള്ളവന്മാരാണ് ഡേഞ്ചർ. 4 ഇവരെ പിടിക്കാനാണ് ഒരല്പം പാട് നമുക്ക്. അവനെ കൈകൊണ്ട് പിടിക്കണമെങ്കിൽ നടക്കേ. ഇതല്ലേ നമ്മളെ വൈറ്റ് ദോഷ ടാങ്കിലെ ഏറ്റവും ഭീകരമാരാണ് ഈ 4 പേര്. പിരാന, അതായത് നമ്മൾ റെഡ് ബെല്ലി എന്ന് പറയും, പക്ഷെ അവൻ അത്ര ഡേഞ്ചർ അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരും ഡേഞ്ചറായി തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അഗ്രഷൻ കാണിക്കുന്നുണ്ടാണ്. പിന്നെ ബാക്കി 3 പേരെ നിങ്ങൾ പറയണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരുത്തരെ പിടിച്ച് നമുക്ക് ടാങ്കിലോട്ട് മാറ്റാം. ഗാർഡിനെ നമുക്ക് അവസാനം പിടിക്കാം, പീക്കോക്കിനെ അവസാനം പിടിക്കാം. കിട്ടി 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 കിട്ടി. ഓ, അവരെ കളർ നോക്കി അവസാനം കാണിക്കാം. വിട്ടോ വിട്ടു, ആ വിട്ടു വിട്ടു, അങ്ങനെ പിടിച്ചു അങ്ങനെ പിടിച്ചു അങ്ങനെ. യെസ്, ഈ ടാങ്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും, കഴിഞ്ഞ ദിവസം നമ്മളെ ഗാറിനെ വിട്ട ടാങ്കാണ്. നമ്മുടെ പല മോൺസ്റ്റർ ഫിഷസും ആദ്യം വരുന്നത് ഇങ്ങോട്ടാണ്. 2 അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതോ പീക്കോക്ക് ഇതോ വരുന്നു. ആ, കളർ മാറി. യെസ്, ഗാറിനെ കിട്ടി. നിസ്സാരം പോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മറ്റേ പിടിച്ചോ, അവനെ പിടിച്ചോ, അവനെ പിടിച്ചോ. ഭയങ്കര ബഹളം. ശരിക്കും അപ്പോൾ അവന് മിന്നൽ പോലെ കാണാനില്ലല്ലോ. എന്റെ പഴയ സ്ഥലത്തോട്ട് തന്നെ നീ പൊക്കോ, കുഴപ്പമില്ല. സമാധാനത്തിൽ പൊക്കോ. പീക്കോക്കാണ് നമ്മുടെ ഇതിൽ ഏറ്റവും ഭയങ്കര ആക്റ്റീവ്. ആ, കയറി 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 പിടിച്ചു അങ്ങനെ.
യെസ് കിട്ടി 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 ഉമ്മാരെ ഇനി ഇറക്കി വിടുമ്പോഴാണ് ഇനി ഉമ്മാരെ ബഹളം. അപ്പോൾ ചാടുന്ന ചാട്ടം നോക്കിക്കേ. ഓക്കെ നട, ഇറങ്ങിക്കോടാ ഇറങ്ങിക്കോ. ഇല്ല ഓക്കെ. അങ്ങനെ നമ്മൾ നാല് ഭീകരന്മാരെ അതിൻ്റെ അകത്ത് ഇറക്കി വിട്ടിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ, ഇനിയിപ്പോൾ ഇവന്മാരെ സൈസാക്കി എടുക്കണം. അതെന്തായാലും നിധിക്കും കാർത്തൂനും ഒരു വഴക്കുണ്ടായിരുന്നു. എന്താണെന്ന് അറിയാമോ, ഇതിൽ ഏതാണ് വലുതെന്ന്? നമ്മൾ ആൽബിനെയാണോ നമ്മൾ ഗാറാണോ വലുതെന്ന് ഇവർക്ക് രണ്ട് പേർക്കും വഴക്കുണ്ടായിരുന്നു. നമ്മൾ മോസ്റ്റർ പോട്ടിൽ വെച്ച് ഏറ്റവും സൈസ് ഉള്ളവൻ ആരാണ് നമുക്ക് നോക്കാം. അതുപോലെ ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ അവസ്ഥ, കണ്ടില്ലേ, ഫുൾ ഡാർക്കാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതൊന്ന് വൃത്തിയാക്കട്ടെ, എന്നിട്ട് കാണാം. ഓക്കെ, അങ്ങനെ അതെ നമ്മൾ വെള്ളം നിറച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുള്ളതുകൊണ്ട് സൂപ്പറായിട്ട് നമ്മളെ ഫിഷസിനെ എല്ലാം കാണിക്കാൻ പറ്റും കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൻ്റെ അകത്ത് ഇറങ്ങി ഇവരെ സൈസ് എടുക്കുന്നതിലേക്ക് നല്ലതെന്ന് തോന്നുന്നു. നമ്മൾ വേറെ കുഞ്ഞു ടാങ്കിൽ അല്ലേ കയർത്തു, അതാകുമ്പോൾ പിന്നെ അവർ ബെറ്റർ ബഹളം വെച്ചാലും കുഴപ്പമില്ല. ടേപ്പും കൂടി എടുത്ത് നമുക്ക് ഓരോരുത്തരെ പിടിച്ചതിൻ്റെ അകത്ത് ഇതൊക്കെ കളവെടുക്കാം. അതായത് നോക്കി നല്ല പ്യുവർ വൈറ്റ് ആയല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൽ രണ്ടുപേരെ കാണാൻ പറ്റൂല. ആരൊക്കെയാണ്? ആ ആൽബിനെയും കാണാൻ പറ്റില്ല, കാരണം അവർ പ്യുവർ വൈറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റൂല. ടേപ്പ് തന്നോ. ഓക്കെ, അപ്പോൾ പോയി ഓരോരുത്തരായിട്ട് പിടിച്ചിട്ടുണ്ട് വാ. എല്ലാവരും കമൻറ്റ് ചെയ്യുന്നതാണ് നമ്മളെ അലിഗേറ്റർ അറ്റാക്ക് ചെയ്യും ചെയ്യുമെന്ന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. മുറിവ് ഉള്ള പോലെ നമുക്ക് തോന്നി. ഇല്ല, അവൻ്റെ ദേഹത്ത് മുറിവൊന്നുമില്ല. അവൻ്റെ ഉണ്ട കണ്ണ് സൂക്ഷിച്ചോണേ, ഉണ്ട കണ്ണും വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഡിസൈനാണ് അവൻ്റെ ബോഡിയിൽ വരുന്നത്. നോക്കി അവനങ്ങ് വിട്ടേക്കാം. ഇവന്മാരെ ഇടക്കൊക്കെ ഞാൻ ഇറങ്ങി ഇവന്മാർ എന്നെ ഓടിച്ചിട്ട് അടിച്ചു. ഇവനാണ് നമ്മളെ അഭിനയം, ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്ന ഇവനാണ്. അപ്പോൾ അതെ അടുത്ത ആളെ എടുത്തിട്ടുണ്ട്. ഓഫ്, ഇവനെയാണ് നമുക്ക് ചോര ഉള്ളതുപോലെ ഫീൽ ചെയ്തത്. ചെറുതായിട്ടുണ്ട്, പക്ഷെ ഇത് അറ്റാക്ക് ചെയ്തതല്ല, ഓസ്കാർ അല്ല, ഗാറ് മുള്ളല്ലേ. എൻ്റെ മുള്ളു സൂക്ഷിച്ചോ. ഓക്കെ, വിട്ടോടാ, വിട്ടോ, വിട്ടോ, വിട്ടോ. എൻ്റെ അമ്പോ, ആ വിട്ടു, പൊട്ടടാ, പൊട്ട്. ആ ഓക്കെ, അവനെ വിട്ടു. നമ്മളെ ടാങ്കിൽ ഏറ്റവും ചെറിയ ആളാണ് ദൈവൻ. എന്നാടാ ഫസ്റ്റ് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇവനെ അറ്റാക്ക് ചെയ്യുള്ളൂ. നമ്മളെ ഗാർ എടുക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എടുക്കുന്ന ഇവനെ എടുക്കത്തുള്ളൂ. ഒന്നും ചെയ്തിട്ടില്ല. അല്ലേ, അവരുടെ ബോഡിയിൽ ഒറ്റ സ്ക്രാച്ച് ഇല്ല. ഗാർ വരുന്നതിന് മുന്നേ ഉണ്ടല്ലേ ഇവൻ, ഗാറിൻ്റെ ഒറ്റ അടിക്ക് ഇല്ല കേട്ടോ. ഓക്കെ, അടിപൊളി. അങ്ങനെ മൂന്ന് പേര്. അതെ, ടെയിലൊക്കെ ഭയങ്കര നൈസാണ്. അലിഗേറ്ററിന് പെട്ടെന്ന് അടിക്കാൻ തോന്നും. ഇവനാണ് ആള്. ഇവൻ്റെ ദേഹത്ത് മുറിവ് ഉള്ള പോലെ തോന്നി. ദേച്ച് രണ്ടു മൂന്ന് മുറിവ് ഉണ്ട്, പക്ഷെ അത് ഗാർ അടിച്ചതായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഒന്ന് പറഞ്ഞേക്കണേ. ഗാർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയേക്കാം, പക്ഷെ ഗാർ അടിച്ചായിട്ട് തോന്നില്ല. ഇപ്പുറ സൈഡ് ഇല്ല, ചെറിയൊരു ആ ശരി. എനിക്ക് തോന്നണേ ഈ പൈപ്പിൽ ചെന്ന് അതിൽ കയറി ഇടിക്കാനൊക്കെ ചാൻസ് കൂടുതൽ. അപ്പൊ അതെ, നമ്മളെ ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഇറക്കി ഇട്ടിട്ടുണ്ട്. ഹായ്, അവ നല്ല ഇടക്കമാണ് കേട്ടോ, ഭയങ്കര ബഹളമൊന്നുമില്ല, ഭയങ്കര പീസാണ്. നമ്മൾ എനിക്ക് ഇവനെ കാണുമ്പോൾ എന്ത് തോന്നുന്നു, നമ്മൾ പണ്ട് പട്ടം പറത്തൂലേ, പട്ടം പറത്തുമ്പോൾ എൻ്റെ വാലി പോകുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഇനി നമ്മളെ നാല് പേരെ എടുത്തുകൊണ്ട് വരണം. ഇനി അതാണ് ഏറ്റവും ഡേഞ്ചർ. അതിനതെ കാർത്തു നമ്മളെ പിരാനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവൻ്റെ ദേഹത്തുണ്ടോ? ഓ, ഇവ എന്നാ രസമല്ലേ ഇപ്പോൾ കാണാൻ. അടി, ഇവൻ്റെ ബ്ലാക്ക് സ്പോട്ടൊക്കെ വന്നു, പിന്നെ വേറൊരു വയലറ്റ് കളർ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. പല്ലല്ലേ എൻ്റെ അമ്മ, അവൻ്റെ പല്ല് നോക്കിക്കേ, പല്ലൊക്കെ രക്ഷയില്ല. അവൻ്റെ റെഡൊക്കെ വന്നിട്ട് എന്നെ ഭംഗിയാ നോക്കിക്കേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പയ്യേ പയ്യേ. ഓക്കെ, അവനെ ഇത് ഇറക്കി വിട്ടു. ഒരു ഗ്ലേസിങ് ഉണ്ട് കേട്ടോ അവൻ്റെ ദേഹത്ത് മുഴുവനും. നീ എല്ലായിടത്തും ഗ്ലേസ് ചെയ്യുക. ഓക്കെ, അടിപൊളി. എന്നെ അടുത്ത ആളെ കൊണ്ടുവാ. ഓക്കെ, അപ്പോൾ അതെ അടുത്ത ആളെ കൊണ്ടുവന്നു. ആ, ഇവനും ഭയങ്കര സമാധാനം പ്രിയനാണ്. ഓ, ഇവൻ്റെ ദേഹമൊക്കെ എന്നാ, എനിക്ക് ഇവന് ഇവരെ കൊമ്പിന് ഒരു അല്പം പേടിയുണ്ട്. ഇല്ല, ദേഹം മുറിയിട്ടൊന്നുമില്ല, ഹെഡിൽ ചെറിയ മുറിവുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ തട്ടിയതായിരിക്കും. ഇനിയിപ്പോൾ ഇവൻ്റെ സൈസ് ഒന്ന് നോക്കണം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ ഗാറ്, ഗാറിനെ തൊടാൻ തന്നെ രസമാണ്. പക്ഷെ കടി കിട്ടായിരുന്നു. എടാ അങ്ങോട്ട് ഇറ. ഓ ഓക്കെ, ഇറങ്ങടാ, ഇറങ്ങ്, നീ ഇറങ്ങ്. ഓ, ഒരു ദേഹത്ത് മൊത്തം മുള്ളു പോലെ എന്തോ ഉണ്ട് കേട്ടോ. നമ്മളെല്ലാ മോസ്റ്റർ ഫിഷും ഒരു സെറ്റിലായി. ഇനി ഇവന്മാരെ സൈസ് എടുക്കുന്നതാണ് ഒരു അല്പം പാട്. എന്തായാലും എല്ലാവരും ഇട്ടതിന് ശേഷം നോക്കാം. ഗാർ എൻ്റെ കാലിൻ്റെ അടുത്താണ് കിടക്കുന്നത്. വലിയ വിരലിൽ കടിക്കുമെന്ന് പേടിയില്ല, പക്ഷെ കുഞ്ഞു വിരലിൽ കടിക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്. നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും ടെററായിട്ട് നമുക്ക് തോന്നിയവനാണ് ഇവൻ. ഇവ ഇപ്പം തന്നെ ഭയങ്കര ബഹളമാണ്. അവരെ കളർ നോക്കിക്കേ, അവരെ കളർ ചേഞ്ച് ആയത് പെട്ടെന്ന് ചേഞ്ച് ആയി. നേരത്തെ ഡാർക്ക് ഗ്രീൻ ആയിരുന്നു, ഇപ്പം ലൈറ്റ് ഗ്രീൻ ആയി. ഇനിയിപ്പോൾ യെല്ലോ ഷെയ്ഡായിട്ട് വരും. ഈ ഏറ്റവും ഗാറും കൂടി ഉള്ളതോട് ചെറിയൊരു പേടിയുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളെ മോൺസ്റ്റർ ഫിഷിനെ എല്ലാവരെയും ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാവരെയും സൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. ഏറ്റവും കുഞ്ഞു മുതൽ നമുക്ക് നോക്കാം. ഓസ്കാർ കോപ്പർ വന്നിട്ട് 5 inch. ആ 5 inch വരുന്നത്. ഏറ്റവും ചെറിയ ഒരുത്തൻ നമ്മളെ ടാങ്കിൽ വരുന്നത് 5 inch കേട്ടോ. ഇനി അടുത്തത് വന്നിട്ടുള്ളത് അലിഗേറ്റർ. അലിഗേറ്റർ ഇപ്പോൾ വേണ്ട,
എടാ ബാക്ക് ഇങ്ങോട്ട് വാടാ. നമ്മുടെ സെക്കൻഡ് ചെറുകാൻ വരുന്നത് ഇവരാണ്, നമ്മളെ ബ്യൂട്ടി. 6 ഇഞ്ചാണ് നീളം വരുന്നത്. ഓക്കെ, 6 ഇഞ്ച്. ഇനി നമുക്ക് വരുന്നത് മൂന്നാമത്തവൻ. മൂന്നാമത്തവനോടെ മൂന്നാമത്തവൻ എൻ്റെ ബാക്കിൽ. ഇങ്ങോട്ട് വാ, വെട്ട് വരട്ടെ, വെട്ടെ, വണ്ടി വരട്ടെ. ഇങ്ങനെ നിന്നോ, ഒരു വീ ഇതെടുത്തോട്ടെ. 5 ഇഞ്ചടാ, 5.5 ഇഞ്ച്. അപ്പം ഇവ 5 ഇഞ്ച്, ഇത് 5.5 ഇഞ്ച്, ഇവൻ്റെ 6 ഇഞ്ച്. ഓക്കെ, ഇനി അടുത്തത് ദൈവനാണ് അടുത്തത്. മാറോ ഒന്ന്. ആ ഓക്കെ, താങ്ക് യു. ഇങ്ങനെ ചേർന്ന് നിന്നോ. 7 കേട്ടോ, 7 7. 18. ആ 7 ഇഞ്ചാണ്. എടാ ഇത് നോക്കടാ എൻ്റെ കണ്ണണയിൽ, ഞാൻ നോക്കിയപ്പോൾ എന്തോ വരുന്നു കഴിഞ്ഞ്. ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പം നമ്മുടെ ഓസ്കാറിൻ്റെയും നമ്മുടെ ബ്യൂട്ടി ക്യൂവിൻ്റെയും സൈസ് എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തെടുത്തത് ഇവൻ്റെതാണ്, പിരാന. നിന്റെ വാലി പിടിച്ച വരിക്കണമെന്ന് നീ വിചാരിക്കരുത്. എടാ എനിക്ക് പീക്കോക്കിന് ചെറിയൊരു പേടിയുണ്ട്. 9 ഇഞ്ച്. ഓക്കെ, അപ്പം നമ്മളെ പിരാന വന്നിട്ട് 9 ഇഞ്ചുണ്ട്. നമുക്ക് ഗാറിൻ്റെ നോക്കാം കേട്ടോ. കറക്റ്റായിട്ട് നിപ്പുണ്ട്, 13 ഇഞ്ച്. നമ്മളെ ഗാറ് വന്നിട്ട് 13 ഇഞ്ചാണ് വരുന്നത്. അതെ, ഇനിയിപ്പോൾ വന്നിട്ട് നമ്മളെ പീക്കോക്ക്. ദൈവൻ്റെ കൈ 8.5 ഇഞ്ച് അല്ല, 9 ഇഞ്ചുണ്ട് നമ്മളെ പീക്കോക്ക്. അപ്പം നിങ്ങൾ ഇതെല്ലാം പുറത്ത് വെച്ചോണേ, ഞാൻ മറന്നു പോകും, ഞാൻ എഴുതി പോലും എടുക്കുന്നില്ല. ഇനി ബാക്കിൽ ഒരാളുണ്ട്, ദേ വരുന്നു. ഓ, ഇനി ഇതിൽ ഇത് നമുക്ക് അളന്ന് നോക്കാം. ഇതെന്തോന്ന് ഇതിന്റെ അടിയോട്ട് പോയാ. 11 കേട്ടോ, ഒരു ഊഹം നോക്കിട്ട് 11 ആണ്. 11. അപ്പൊ നമുക്ക് ടാങ്കിലെ ഏറ്റവും വലുത് ആരാണ്? ഗാർ. യെസ്, അപ്പൊ നമ്മളെ ടാങ്കിലെ ഏറ്റവും വലിയവൻ വരുന്നത് ഗാറാണ്. 1.5 അടി. ഒന്നേകാലല്ല, 1.1. അപ്പം ഞാനും കുഞ്ഞായിട്ടുള്ള പ്രശ്നം ചെയ്യുന്നേ. അപ്പോൾ സത്യമായിട്ടും ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ ഇത്രയും നാൾ ഫിഷത്തിനെ വളർത്തിയിട്ട് ഇങ്ങനെ മോൺസ്റ്റർ ഫിഷിൻ്റെ ഇടക്ക് വന്ന് നിൽക്കുമെന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇത് ഭയങ്കര എനിക്ക് എക്സ്പീരിയൻസ് ആയിപ്പോയി, ഇത്രയും മോൺസ്റ്റർ ഫിഷിൻ്റെ നടുക്ക് ഇങ്ങനെ ഇറക്കി നിൽക്കാൻ പറ്റുന്നത്. ഇനി ഞാൻ അധികം നേരം നിന്ന് എനിക്ക് വയ്യ, റിസ്ക് എടുക്കാൻ വയ്യ. അപ്പം എല്ലാവരെയും നമ്മൾ കണ്ടല്ലോ. അപ്പം നമ്മുടെ ടാങ്കിലെ ഏറ്റവും വലിയവൻ വന്നിട്ട് നമ്മളെ ഗാറ് തന്നെയാണ്. സെക്കൻഡ് വന്നിട്ട് നമ്മളെ ആൽബിനോ ക്യാറ്റ് ഫിഷ്. തേർഡ് വന്നിട്ട് നമ്മളെ പീക്കോക്ക്. ഫോർത്ത് വന്നിട്ട് നമ്മളെ പിരാന. പിന്നെ 5th നമ്മളെ ഓസ്കർ. പിന്നെ ബാക്കി എല്ലാവരും അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നമ്മളേൽ 4 ഇഞ്ച് മുതൽ 1 അടിക്ക് മേലെ ഉള്ളവരെ മോൺസ്റ്റർ ഫിഷസ് നമ്മുടെ കയ്യിലുണ്ട്. അത്രയും ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ട്. ഇനിമാർ പെട്ടെന്ന് വരുന്ന വലുതാവട്ടെ. ഇനിയിപ്പോൾ നമ്മളിപ്പം ലിവർ കൊടുക്കുന്നുണ്ട്, ചിക്കൻ കൊടുക്കുന്നുണ്ട്, ഫിഷ് കൊടുക്കുന്നുണ്ട്, ഗപ്പീസ്, ഗോൾഡ് ഫിഷ് എല്ലാം കൊടുക്കുന്നുണ്ട്. യെസ്, അപ്പോൾ അതെ നമ്മൾ വാട്ടറൊക്കെ ആഡ് ചെയ്തു. നമ്മളെ മോൺസ്റ്റർ ഫിഷസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അവർ ചെറുതായിട്ടൊന്ന് പേടിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ അത് മാറ്റിയതിൻ്റെ ആ ഒരു പേടിയിൽ അവരിയ്ക്കുകയാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കും. നല്ല കാര്യം, നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി സൈസ് ഉണ്ടല്ലേ. നമുക്ക് ഗാറാണ് ഏറ്റവും വലിയ, നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇത്ര രണ്ടു പേരും വഴക്കായിരുന്നു പറഞ്ഞ പോലെ. ഇനിയിപ്പോൾ നിധി വരുമ്പം ഈ വീഡിയോ കാണിച്ച് കൊടുക്കണം. മറ്റേ വീഡിയോ ഞാൻ നോക്കട്ടെ. അതെ അതെ, നിങ്ങൾ ആ വീഡിയോ നോക്കട്ടെ. ആരൊക്കെയാണ് പറഞ്ഞതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അതെ, നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള മോൺസ്റ്റർ ഫിഷത്തിൻ്റെയും നമ്മളെ കോയി ഫിഷത്തിൻ്റെയും നമ്മൾ ബേർഡ്സിൻ്റെയും എല്ലാം വെറൈറ്റി വെറൈറ്റി വീഡിയോസ് എല്ലാം ഇനിയും വരുന്നതാണ്. മോൺസ്റ്റർ ടാങ്കിൻ്റെ വർക്ക് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ ഉടനെ അങ്ങോട്ട് മാറ്റും. മാറ്റുന്നതോടൊപ്പം തന്നെ ഈ ടാങ്കിൽ നമ്മുടെ കാർത്തൂന് കൂട്ടായിട്ട് ഒരു പുതിയ ഒരു അടിപൊളി, അതായത് നിനക്ക് കൂട്ടായിട്ട് ഒരു അടിപൊളി മോൺസ്റ്റർ ഫിഷിനെ കൊണ്ടുവന്ന് ഇടുന്നതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഇത്ര നേരം കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ അതുവരെ ബൈ 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 കാർത്തു ബൈ. അപ്പോൾ അതെ നമ്മൾ കിട്ടുന്ന കറിയിലേക്ക്. അപ്പോൾ എല്ലാവർക്കും ബൈ.